അങ്ങനെ നമ്മള് ഇന്ന് ഫത്തേപൂർ സിക്രി കാലമാണ്. അതായത് മുഗൾ രാജവംശം ഉണ്ടായതിനു ശേഷം അവര് ആദ്യമായിട്ട് ഒരു ഫോർട്ട് ഉണ്ടാക്കുന്നത് ഈ ഫത്തേപൂർ സിക്രിയിലാണ്. അതും അക്ബർ ചക്രവർത്തിയുടെ കാലത്ത്. ഞങ്ങൾ ജയ്പൂർ നിന്ന് ആഗ്ര റൂട്ടിലാണ്. ഇവിടെ വരെ ഭയങ്കര മൂടർമഞ്ഞാട്ടോ. അപ്പൊ അതിന്റെ ഒരു സൈഡ് മുഴുക്കി ഇങ്ങനെ കടകുപാടം പൂത്തുക്കണുണ്ടോ. എന്തൊരു ഭംഗിയാ പറയാ, കടകുപാടം പൂത്തുക്കണാണ്. അടിപൊളിയാ. ചെറിയ തണുപ്പുണ്ട് എങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണ് സ്ഥലം? അടിപൊളിയായില്ലേ? ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഫത്തേപൂർ സിക്രിക്കാട്ടോ പോണേ. ഇതൊക്കെ പണ്ട് പടയോട്ടം നടന്നിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്തെ ജയ്പൂർ ഭാഗമായാലും അവിടെ നിന്ന് നേരെ ഫത്തേപൂർ സിക്രി, അപ്പുറത്തെ ആഗ്ര, ഡൽഹി, അങ്ങനെ ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇതിന്റെ അക്ബറിന്റെ കാലത്തും അതിന് മുമ്പും മറ്റേ ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം നടക്കുന്ന സമയത്തും അതിനുശേഷം രണ്ടാമത്തെ പാനിപ്പത്ത് യുദ്ധത്തിലാണല്ലോ അക്ബർ ഭരണകർത്താവായി മാറുന്നത്. അതും അദ്ദേഹത്തിന്റെ 14-ാമത്തെ വയസ്സിലാണെന്നോ മറ്റോ തോന്നുന്നു. അപ്പോ അങ്ങനെ ആ കാലഘട്ടത്തില് ആ തേരോട്ടം തുടങ്ങിയതിന് ശേഷം അവര് ഇവിടെയാണ് ഒരു കോട്ട പണിത് അവര് ഒരു ഭരണം നടത്തിയ സ്ഥലമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഹൈവേ കടെ ജയ്പൂർ ടു ആഗ്ര റോഡാണത്. ഇവിടുന്ന് ഇനി ഒരു 100 കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു ഇതാണ്. അപ്പൊ അവിടേക്കാണ് നമ്മുടെ യാത്ര. ഓക്കേ, പറാത്തയും അച്ചാറും ഏത്? അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ഇറങ്ങി ഞങ്ങള് രാജസ്ഥാന്റെ, അതല്ലെങ്കിൽ ജയ്പൂർ, മൊത്തം ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പൊറാത്തയാണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണം. അത് ആലു പൊറാത്തയുണ്ട്, മിക്സഡ് പൊറാത്തയുണ്ട്, പനീർ പൊറാത്തയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പൊറാത്തയാണ്. അപ്പൊ അത് ഏറ്റവും ആദായകരവും പെട്ടെന്ന് വയറിറക്കാൻ പറ്റിയ ഒരു ഫുഡാണ് പൊറാത്ത. അപ്പൊ അത് ഞങ്ങള് പോകുന്ന വഴി ആവശ്യം കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഇറങ്ങി ഭക്ഷണങ്ങളും അതൊക്കെ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മള് ഇപ്പൊ പോണത് ഒരു മസ്ജിദ് കൂടിയായ അല്ലെങ്കിൽ സിക്രി, ഫത്തേപൂർ സിക്രി എന്ന് പറയുമ്പോ അത് ഭരണസേനാ കേന്ദ്രം മാത്രമല്ല, അതൊരു മതപരമായ ഒരു മസ്ജിദ് കൂടിയാണ്. മുസ്ലിംസിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഫത്തേപൂർ സിക്രി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ടേൺ ചെയ്ത സ്ഥലമായിട്ട് അപ്പോൾ ആഗ്രഹം തിരിഞ്ഞെടുത്തത്. ഇവിടെ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ലോക്കൽ ബസ് കയറി പ്രൈവറ്റ് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. വണ്ടി കൊണ്ടുപോകല്ലേ? വണ്ടിക്ക് നടന്നു പോകാൻ പറ്റില്ല. ചെയ്യണം ചെത്രൊക്കെ നമുക്ക് പിന്നെ പഠിക്കാൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് മനസ്സിലായി. 100 രൂപ എടുക്ക, 50 രൂപയ്ക്ക് നമ്മുടെ കുറേ കൊള്ളു. അവിടുന്ന് ഇതിലേക്കുള്ള ടിക്കറ്റ്. ഈ ക്യൂ നിൽക്കുന്നതൊക്കെ ഫത്തേപൂർ സിക്രിയിലേക്കുള്ള ആളുകളാണ് കേട്ടോ, യാത്രക്കാരാണ്. കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ഈ സിറാജ് മസ്തയുടെ ബസ്സുകളുണ്ടല്ലോ, ഈ സ്കൂൾ ബസ് പോലത്തെ, ആ ബസ്സുകളിൽ നമ്മൾ കയറിയിട്ട് അവിടെ വരെ നമ്മളെ ഇവരെ കൊണ്ടുപോകണേ. അത് നമ്മുടെ വണ്ടി അവിടെ പോകാനിട്ടല്ല, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള തിരക്കും പ്രൈവറ്റ് വണ്ടികളുടെ ഒരു ബാഹുല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയുണ്ട്, നമ്മളിവിടുന്നും ഒരു ബസ്സിൽ അവിടേക്കുള്ള എല്ലാവരെയും കൂടി ഒരുമിച്ചാക്കിയിട്ട്. അപ്പോൾ പിന്നെ അത് കൂടാതെ ഇവിടെ ആഗ്ര വികസന ഇതിന് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണുള്ളത്, ഇങ്ങനെ ബൾക്കായിട്ട് ആളുകൾ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന വലിയ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിക്കാണ്ടോ, അത് പ്രൈവറ്റ് വണ്ടികളും ഉണ്ടെന്നൊക്കെ വന്ന് കേട്ടോ, ഇപ്പോൾ പ്രത്യേക ഒരു മിഷനിലൊക്കെ വന്നുണ്ടായിരിക്കുള്ളൂ. എന്തായാലും സാധാരണ യാത്ര ചെയ്യുന്ന ആളുകളെയൊക്കെ അവർ ദൂരെ ബസ്സിൽ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്.
അങ്ങനെ ജയസഞ്ചേട്ടനെയും കൂട്ടി ഞങ്ങള് ഫത്തേപൂർ സിക്രിയിൽ എത്തിയിട്ടോ. അപ്പൊ വന്ന വഴിയും ആ രീതിയൊക്കെ ഉണ്ടല്ലോ, നമ്മള് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് മേളിലേക്ക് കയറി വരണം. അപ്പൊ അതിനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് വണ്ടികളുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ആ കൊട്ടാരമാണ്, കോട്ട. അതായത് ഈ രജപുത്രരായിട്ടുള്ളൊരു സന്ധിക്ക് ശേഷം, സന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഇത്തരം രീതികളൊക്കെ അറിയാലോ. പറയുമ്പോൾ അക്ബറിനെ കുറിച്ചും രണ്ടു വാക്ക് സംസാരിക്കണം. കാരണം അക്ബർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ട പണിയുന്നതിന് മുമ്പ് ഓടി നടന്ന് ഇങ്ങനെ പല രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്ന ഒരു ഇതിലാണ്. അപ്പൊ അതാത് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അവര് ഈ ഭരണകാര്യങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അവർക്കൊരു സാമ്രാജ്യം പോലെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കോട്ട വേണമെന്നൊക്കെ വിചാരിച്ചിട്ട് 1560 ആ കാലഘട്ടങ്ങളിലൊക്കെ ശേഷമാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. അപ്പൊ ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹം ഒരുപാട് വിവാഹങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ആളാണെന്നറിയാലോ, അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുപോലും വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ജോധാബായുടെ കൊട്ടാരം. ജോധാബായിനെ അറിയാത്തവരുണ്ടാവില്ല. ഇവിടെ ഇവിടെ തന്നെ താമസിച്ചാൽ ഈ ഇതാണ് ആദ്യത്തെ ഇവരുടെ കൊട്ടാരം. ഈ ജോധാബായി പാലസാണ് സംഭവം. പിന്നെ ഇവരുടെ 3 വൈഫായിരുന്നു ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു ഇവരെല്ലാം ഇവിടെ ആയിരുന്നു. ഇവിടുന്ന് ശേഷമാണ് ഇവരിവിടുന്ന് പിന്നെ ആഗ്രയിലോട്ട് ഷിഫ്റ്റ് ആയത്. ഇവിടെ വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടായതുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ജോധാബായുടെ പാലസാണ് അത്. ബാക്കി രണ്ട് ഭാര്യമാരെ പാലസ അപ്പുറത്തുണ്ട്. കൂട്ടുകെട്ടിയായിരുന്നു അതാണ് മനസ്സിലായത്. അതായത് ഈ ജോധാബായ് മാത്രമല്ല, വേറെ രണ്ട് ഭാര്യ മാത്രമല്ല, നമ്മൾ പുള്ളിയുടെ കാലിലൊക്കെ അന്വേഷിച്ച കൂടി ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലതിൽ പറയുന്നത് പുള്ളി ഒരുപാട് ഹിന്ദു രാജ്ഞിമാരെ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ മെയിൻ റീസൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വെട്ടിപ്പിടിച്ചുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി വിന്ററിലാവുമ്പോൾ ഇവിടെ രണ്ട് സൈഡായിട്ട് ഇവിടെ ആയിരുന്നു അവരുടെ പിന്നെ മെയിൻ ഏരിയ. ഇത് ഏറ്റവും വലിയ പാലസ് ജോധായ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജോധായ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേറെ കിച്ചണ കാര്യങ്ങൾ സെപ്പറേറ്റ് എല്ലാം. ജോധയ്ക്ക് ഒരു സ്പെഷ്യൽ ഇതുണ്ടായിരുന്നില്ല. ജോധായിരുന്നു പുള്ളിയുടെ ഫേവറേറ്റ് വൈഫ് എന്ന് പറയാം. എനിക്ക് പറയാം ഈ ജോധാബായോട് ഫേവറേറ്റ് ഇത് കാണിക്കാൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രജപുത്രരാണ് പുള്ളിക്ക് ഒത്ത ശത്രുക്കളായിട്ട് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജപുത്രനെ പുള്ളിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം പുള്ളിക്ക് അതിനുള്ള പടയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രജപുത്രന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ മരണം മരിച്ചാൽ പോലും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്ക് സ്വച്ഛമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അക്ബർ ഒരു പുള്ളിയുടെ ഒരു തന്ത്രപ്രധാനമായ രീതിയാണ് അവരെ ബന്ധുക്കളാക്കുക എന്നുള്ളത്. അതിന് ശേഷമാണ് അവിടെ ഇവിടെ ഇതാക്കി കൊടുക്കുന്നത്, ആഗ്രഹിക്ക് പോണത്. ഇവര് തലമുറ വന്നിട്ടുള്ള ഷാജഹാനെ കൊണ്ട് രാജമെന്നുള്ളത് സാധാരണ പ്രശസ്തമായിരുന്നു. അതാണ് ഫസ്റ്റ്. അതായത് അവർ അഫ്ഗാനിൽ നിന്ന് കാബൂളിൽ നിന്ന് തന്ന ആളുകളാണ് അവര്. അന്ന് ബാബറും ഹുമയൂണും ഒക്കെ വന്നതിന് ശേഷം ആണ് ഈ ഈ പുള്ളിയാണ് കോട്ടകൾ പണി തുടങ്ങിയത്. അതായത് ഓരോ സ്ഥലം പിടിച്ചെടുത്ത് അവിടെയാണ് കയറി കുടിയേറല്ലേ. അവരവരുടെ ഒരു കോട്ട എന്നുള്ള രീതിയിൽ വന്നത്. അപ്പൊ പറഞ്ഞു വന്നത് പുള്ളി ബന്ധുമിത്രാദികളെ ഉണ്ടാക്കുന്നതിലൂടെ പുള്ളിയുടെ ബന്ധുബലം കൂട്ടുക എന്നുള്ളതിനൊപ്പം തന്നെ പുള്ളിയുടെ സൈന്യബലവും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പുള്ളി ആംബർ രാജാവായിക്ക് നിന്ന രാജാവിന്റെ പുത്രി ജോധയെ വിവാഹം കഴിക്കുന്നത്. ജോധയുടെ ഒരു സാമന്തനായിട്ടുള്ള ഒരാളാണ് ആംബർ സിറ്റി ഭരിച്ച മാൻസിംഗ് രാജാവ്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ നവരത്ന ആ ഗണത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ ബീർബല്, താൻസൻ, മാൻസിംഗ്, അങ്ങനെ പുള്ളിക്കൊരു 9 രത്നങ്ങളുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. ജോധയ്ക്കാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പ്രാധാന്യം കൂടുതലും കൊടുത്തിരുന്നു. ഈ ഒരുപാട് ഭാര്യമാരുള്ള ഒരാള് അത്ര പ്രാധാന്യം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതൊക്കെ പിന്നീട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രജപുത്ര രാജ്കുമാരിലെ അതിബുദ്ധിമതിയായ ഒരു ആളായിരുന്നു. സ്റ്റെപ്പിനിക്ക് പ്രാധാന്യം കൂടുതൽ എന്താ കാരണം എന്ന് ചോദിച്ചത് സ്റ്റെപ്പിനികളാണ് കൂടുതൽ എണ്ണാറെണ്ണം എന്നത്.
രാഷ്ട്രീയപരമായിട്ട് പുള്ളി വിവാഹങ്ങൾ ഒരുപാട് കഴിച്ചു എന്നുള്ളതിന് ഏറ്റവും ദിവസം പുള്ളി മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനെ എല്ലാവരും എടുത്തു കാണിക്കുന്ന ഒരു സംഭവം ഇപ്പൊ ജ്യോതയെ വിവാഹം കഴിച്ചു, ഹിന്ദു രാജ്ഞിയാണ്, പിന്നെ മുസ്ലിം രാജ്ഞിമാരുണ്ട് ആൾക്ക്. അതുകൂടാതെ പുള്ളി ഗോവയിൽ നിന്നും ഒരു ആംഗ്ലോ ഇന്ത്യൻ, അതായത് ഒരു ക്രിസ്ത്യൻ അവിടുത്തെ രാജകുമാരിയെയും വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളി മതസൗഹാർദ്ദത്തിനും പുള്ളി ഒരു ഈ വിവാഹത്തിലൂടെ ഒരു ഇത് കണ്ടെത്തിയ ആളുകൂടിയാണ്. ഈ കോട്ട അതിബൃഹത്താണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പുള്ളിയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വസിച്ചിരുന്ന സ്ഥലമാണ്. പുള്ളിയുടെ പ്രധാന മന്ത്രിയായിരുന്ന ബീർബല്, അതുപോലെ തന്നെ താൻസൻ എന്ന് പറഞ്ഞ ഒരു മഹാകവി, അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന മിഫീഷനൊക്കെ ഉണ്ടായില്ലേ, അപ്പം ആൾക്ക് ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ ചരിത്രങ്ങളിങ്ങനെ ടി വി സ്ക്രീനിൽ കാണിച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ കോട്ടയുടെ ഒരു ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കാം. എത്രയൊക്കെ അത് കേട്ടാലും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഓർമ്മകളും ഇതൊക്കെ തന്നെ ഒരു കൗതുകമാണ്. അത് കൂടാതെ നമ്മൾ യൂട്യൂബിലുള്ള മറ്റുള്ള വീഡിയോസും പുള്ളി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് തന്നെയാണ് ഒരുപാട് അറിവുണ്ടാക്കുന്നത്. പക്ഷെ ഒക്കെ കോൺട്രഡിക്ഷൻ ഉള്ള ഒരുപാട് പോർഷനുകളുണ്ട്. ഒരുപാട് സ്ഥലത്ത് പുള്ളിയെ നന്മയുള്ള ഒരാളായി കാണിക്കുന്നു, ചില സ്ഥലങ്ങളിൽ പുള്ളിനെ വേറെ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും സെക്യൂരിറ്റി പ്രത്യേക അത് കൊടുത്തിട്ടുണ്ടല്ലേ. മറ്റു ഭാര്യമാർക്ക് ചെറിയ സെറ്റപ്പ് ഡ്രിങ്കിങ് വാട്ടർ. ഈ ജോതാപായ്ക്ക് അവിടെ പ്രത്യേക അടുക്കള വരെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഹിന്ദു രാജ്ഞി ആയതുകൊണ്ട് അവര് നമ്മുടെ ജോതാക്കൂടെ സിനിമ ഉണ്ടവർക്ക് അറിയാം, അവര് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഭക്ഷണം കാര്യങ്ങളും കൃഷ്ണഭക്തിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ കിച്ചണാണ്, അവരുടെ വീട് അവിടെ ഇരുന്നത്തിലാണ് ഇത്. അത് അവർ സ്പെഷ്യൽ കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവരുടെ ആ ഒരു രീതിയും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാവും ജ്യോതിക്ക് എത്രത്തോളം പ്രാധാന്യം അക്ബറിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ഭരണതലത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. കാരണം പല തീരുമാനങ്ങളും, പല വിലപ്പെട്ട തീരുമാനങ്ങളൊക്കെ, വിലയേറിയ തീരുമാനങ്ങളൊക്കെ ജ്യോതയുമായി ആലോചിച്ച് ആണ് അക്ബർ ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു ഹവാമഹലുണ്ട്. രാജ്ഞിമാരും ഇവരൊക്കെ കയറി ഇരുന്നിട്ട് കാറ്റ് കൊള്ളുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം അവിടേക്ക് പോകുന്നത് വഴിയാണ്. ഈ കോട്ടയുടെ എവിടെ തിരിഞ്ഞാലും ഒരു പ്രത്യേക ഭംഗിയായിട്ടോ. ഇത് പഴയ റെഡ് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റെഡ് സ്റ്റോണിന്റെ കാലഘട്ടം ശരിക്കും അക്ബറിന്റെ കാലത്താണ് നിർമ്മിതികളിൽ കംപ്ലീറ്റ് റെഡ് സ്റ്റോൺ ആണ്. ഇതിനുശേഷം വെള്ള മാർബിളിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഷാജഹാന് തൊട്ട് മുമ്പുണ്ടായ ജഹാംഗീർ, അതായത് അക്ബറിന്റെ പുത്രൻ ജഹാംഗീറിന്റെ കാലം തൊട്ടാണ്. പുള്ളിയാണ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു തുടങ്ങിയത്. അത് ഈ ഹുമയൂൺസ് ടോംബിലൊക്കെ പോയി കാണുമ്പോൾ അറിയാം, ഹുമയൂൺസ് ടോംബ് ശരിക്കും അക്ബറിന്റെ അച്ഛനാണ്, ബാബറിന്റെ പുത്രൻ. പക്ഷെ അവിടെ കുറച്ച് വൈറ്റ് മാർബിൾ വെച്ചിട്ടുള്ള ഒരു പുതിയ നവീകരണമൊക്കെ നടത്തിയത് ഈ ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് പറയണത്. അപ്പൊ ജഹാംഗീറിന് ശേഷം വന്ന നമ്മുടെ ഷാജഹാനാണ് വൈറ്റ് മാർബിളിലുള്ള പൂർണ്ണമായിട്ട് മാറി ഇപ്പൊ താജ്മഹലൊക്കെ ഇരിക്കുന്ന ആ രൂപത്തിലേക്ക് വന്നത്. അപ്പൊ ഈ അക്ബറിന്റെ കാലത്ത് ഇതുപോലെ റെഡ് സ്റ്റോണിലുള്ള വർക്കുകളായിരുന്നു, കംപ്ലീറ്റ് ചുവന്ന ഇതാണ്. അപ്പൊ നമ്മുടെ ചെങ്കോട്ട പോലെ തന്നെ ഇതും റെഡ് സ്റ്റോണിൽ തന്നെയാണ് കേട്ടോ ഈ ഫത്തേപൂർ സിക്രി ഫുള്ള് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഈ കാണുന്നത് ഓരോന്നും ഓരോ താൻസന്റെ താമസിച്ചിരുന്ന സ്ഥലം, അതുപോലെ ബീർബൽ താമസിച്ച കൊട്ടാരം, ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സ്ഥലത്തും അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളീ ബാലരമ അമർ ചിത്രകഥയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടേ പണ്ട് കാലത്ത് വായിക്കൂല, അക്ബറിന്റെ കൊട്ടാരം അല്ലെങ്കിൽ അക്ബറിന്റെ സദസ്സ്, അവിടെ ബീർബലിന്റെ കൗശലവും ബുദ്ധിയും ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് അതൊക്കെ അങ്ങനെ മെമ്മറിയിലേക്ക് വരും. അന്ന് ജ്യോതയുടെ ബുദ്ധി കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതുപോലെ തന്നെ താൻസൻ പാട്ടുപാടി മഴ വെച്ചിട്ടുള്ള വിശിഷ്ടമാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്തെവിടെയാണ് നമ്മൾ നടക്കുന്നതെന്നൊക്കെ അറിയുമ്പോൾ അതൊരു ഭയങ്കര അനുഭൂതി തന്നെയാണ്. നമ്മൾ നേരെ അങ്ങ് അറ്റത്ത് കാണുന്നുണ്ട് ബീർബലിന്റെ പാലസ്. ഇതിന്റെ താഴത്ത്
എന്തോ സംഭവം ഉണ്ട്. അത് പണി നടക്കണുള്ളൂ, അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ബീർബലിന്റെ കൊട്ടാരം ഉണ്ടത്, മന്ത്രി താമസിച്ചത്, അതും ഈ ഇപ്പുറത്ത് തന്നെയാണ്. ഈ റാണിമാരുടെ പാലസും കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് തന്നെയാണ്. എല്ലാവരുടെയും പാലസ് ഒറ്റ കോംപ്ലക്സിൽ, അവർ ഒറ്റ ക്യാമ്പസിലാന്ന് പറയാം എങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് അവർക്ക് പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഇവരുടെ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒറ്റ കൊട്ടാരത്തിൽ പല മുറികളായിട്ടൊന്നല്ല, അവർക്ക് സെപ്പറേറ്റ് ഒരു മന്ദിരം തന്നെ പണിതു കൊടുത്തേക്കാണ് എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കും. ഇത് ബീർബല് താമസിച്ചിരുന്ന കൊട്ടാരം കേട്ടോ. എന്ത് സൗകര്യം നോക്കി, എന്ത് ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അത്ര വിശിഷ്ടമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് വേണമല്ലോ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് അവർ ചെയ്തു തുടങ്ങണമെന്നുണ്ടെങ്കിൽ. ഒരു ഭയങ്കര ഭയങ്കര വിസ്തീർണത്തിലുള്ള ഒരു സ്ഥലം തന്നെ ഉണ്ട്. അതിൻ്റെ ചത്തുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഒരു കോട്ട തന്നെയാണ്. അതുപോലെ മൈതാനം പോലെ ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുകയാണ്. ഇവിടെ ജലക്ഷാമം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞത്. ബീർബൽ ഹൗസ് അക്ബറിന്റെ കൊട്ടാരം ഒരു മതസൗഹാർദ്ദമായിട്ടുള്ള കൊട്ടാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും ഉപദേഷ്ടാക്കളും കാര്യങ്ങളെല്ലാവരും പല മതങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു. ഇപ്പോൾ ബീർബലായിക്കോട്ടെ, മാൻസിംഗ് ആയിക്കോട്ടെ, അതൊക്കെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട രാജാക്കന്മാരും കാര്യങ്ങളൊക്കെയായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവിൽ എല്ലാ നാനാ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ളൊരു ഭരണ നൈപുണ്യമാണ് അദ്ദേഹം അവിടെ നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഭാഗങ്ങളൊക്കെ ഈ അന്തപുരം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതായത് ഈ രാജാക്കന്മാരുടെ പ്രധാന സ്വകാര്യ പ്രൈവറ്റ് ഏരിയകളാണെങ്കിൽ ഇനി പോകുന്നത് നമ്മൾ അവർ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് ഈ ദിവാനി കേസ്, അതുപോലെ ദിവാനിയാം, അതുപോലെ ട്രഷറി സംഭവങ്ങളൊക്കെ, ട്രഷർ ഹൗസൊക്കെ. ആ സൈഡ് മല, ആ അപ്പുറത്തും പൂന്തോട്ടം തന്നെയാണ് നല്ലത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹവാമഹലാണ്. ഈ ഹവാമഹലിന്റെ മുകളിലെ ഒരു അഞ്ച് നിലയായിട്ടാണത്. അതിലെ ഏറ്റവും മുകളിൽ രാജ്ഞി ജ്യോത പോലെയുള്ള ആളുകളും വ്യക്തികളും കാര്യങ്ങളെങ്കിൽ അതിന് താഴെ അടുത്ത നിലയിൽപ്പെട്ടവർ, അങ്ങനെ ഓരോ നിലയിലും ഓരോ ശ്രേണിയിൽപ്പെട്ടവരിരുന്ന് കാഴ്ചകൾ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് രാജാങ്കണം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് വലിയ ഒരു മൈതാനമാണ്. ഇപ്പോൾ പട്ടാളക്കാർ വന്ന് നിലനിൽക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഉദ്യാനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായ ഉദ്യാനവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അത് അതിൻ്റെ ഒരു പുൽമേടും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചേർന്നതന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഒക്കെ. അപ്പോൾ ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ അതിനെ സജ്ജീകരിച്ചിരുന്നത്. നമ്മൾ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തോന്നും അതിനെയൊക്കെ. ഇതിലൊക്കെ എവിടെ നിന്നാലും ഫോട്ടോ പോയിന്റ് കേട്ടോ. അപ്പൊ അതുപോലത്തെ സ്ഥലമാണത്. ഇവിടെ ഈ ഗൈഡുമാരിൽ നിന്ന് ഈ ഫോറിനേഴ്സിനൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇപ്പൊ നമ്മള് രാജാങ്കണത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അപ്പുറത്തുനിന്ന് ഹവാമഹലിന്റെ ഒരു സൈഡ് ഉണ്ടല്ലേ, അതാണ് ആ മുകളിൽ ആ മുകളിലേക്ക് കാണുന്ന ഭാഗം. അപ്പൊ അവിടെ പല തട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ലേ, രാജ്ഞിമാരും രാജാക്കന്മാരും ഇവരൊക്കെ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ ദിവാനി ഗാസ് എന്ന് പറയുന്ന സംഭവം, ജ്വൽ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വെച്ചാണ് നമ്മുടെ
പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള സഭ കൂടുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ പലതരത്തിൽ നിന്ന് രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നടുക്ക് രാജാവ് അക്ബറിന് ചുറ്റും പലയിടത്തു നിന്ന് വന്ന ദൂതന്മാരോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ, ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകൾ അംബാസഡർമാർ പോണമാര് വന്നിട്ട് അവരായിട്ട് സംസാരിച്ച് തീരുമാനങ്ങളെടുക്കുന്ന സ്ഥലമാണുള്ളത്. അതൊക്കെ വേണ്ടത് മീറ്റിംഗ് എടുത്തതാ രാജാവ്, മീറ്റിംഗ് എടുത്തതാ. ആ ദിവാനി ഖാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് മീറ്റിംഗ്, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മീറ്റിംഗ്, മന്ത്രിമാരും പേഴ്സണൽ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് രാജ്യത്തിൻ്റെ പിന്നെ ഭരണചക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, പിന്നെ മറ്റ് മന്ത്രി രാജാക്കന്മാർ പുറത്തു നിന്ന് വരുമ്പോൾ അവരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പ്രൈവറ്റ് മീറ്റിംഗ്. ഓക്കെ. സർ ദിവാനി ആണെന്ന് പറയുക, എല്ലാ കൊട്ടാരത്തിലും ഇതുണ്ട്, എല്ലാ കൊട്ടാരങ്ങളിൽ പോകുമ്പോൾ ആ രണ്ട് ഭാഗം കിട്ടിക്കുക. ആ അപ്പോൾ അവിടെ ദിവാനി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് പോയിട്ടും മീറ്റ് ചെയ്യാനുള്ള സ്ഥലം രാജാവിന്. ഓക്കെ ഓക്കെ. ഇത് ഇത് പിന്നെ മന്ത്രിമാർക്കും അവർക്ക് അവരുടെ മീറ്റിംഗ് ആണ്. പുള്ളി ശരിക്കും മൂന്ന് മതം സംയോജിപ്പിച്ച് ഉണ്ടാക്കി ലാഗിലാക. ഈ അടപ്പ് വെച്ചുള്ള ഈ കല്ലിന്റെ ബോക്സിനകത്തിലാണ് ഇതെല്ലാം സൂക്ഷിക്കുന്നത്. ഓർണമെന്റ്സ് കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ കണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഈ ട്രഷറി, അതായത് ഇവരുടെ രത്നങ്ങളും വൈരങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടോ അവരുടെ അന്നത്തെ കാലത്ത്. പിന്നെ മേത്തിൽ ഉപയോഗിക്കുന്ന നാണ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലം സൂക്ഷിക്കുന്ന കലവറയാണത്. അന്നത്തെ സജ്ജീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതുണ്ടോ, പല രീതിയിലുള്ള വഴികൾ. കാരണം ഇത് പെട്ടെന്ന് ഒരാളൊന്നും കയറിയത് എവിടെയാണ് സൂക്ഷിച്ചതെന്നൊക്കെ പുറത്തുനിന്ന് വന്ന ഒരാൾക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഇതിൽ ഈ ട്രഷറി സംഭരിച്ച് വെച്ചേക്കുന്നത്. അതൊക്കെ അതിശയകരമായൊരു കൺസ്ട്രക്ഷൻ രീതി തന്നെയുണ്ട്. ഇത് ദിവാനി ഖാസ്, അതിന് തൊട്ട് ചേർന്ന് ട്രഷർ ഹൗസ്, അത് കഴിഞ്ഞ് ഹവാ മഹൽ, പൂന്തോട്ടത്തിലേക്കുള്ള ഹവാമകളെ ഇവിടെ നിന്ന് രാജാവ്ക്ക് മുകളിൽ കാണുന്നില്ല. അപ്പോൾ അവർക്ക് ഇവർക്ക് ഇത് സ്ഥലം കാണാം. അതിനുണ്ടായിരുന്ന പരിപാടി വിളിച്ചില്ലേ? അതായത് അക്ബറിന്റെ മക്കളൊക്കെ ആയിരിക്കും. പുള്ളിക്ക് എത്ര മക്കളുണ്ടായെന്നുള്ളത്? ജഹാംഗീർ മാത്രമല്ലേ ഉള്ളൂ. ഓ, ജഹാംഗീർ മറ്റ പുത്രനുള്ളൂ. അതുകൊണ്ട് കഥ കഴിഞ്ഞിട്ടില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പേര്, മോന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഹാംഗീർ എന്നുള്ള പിന്നെ കാലശേഷം വന്നതാണ്. ഇവിടെ ഈ ഈ ഫത്തേപൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവിടുത്തെ പിന്നെ എന്തോ ഉള്ള പേര്, ഒരു ഒരു ഗുരു ഉണ്ട് ഇവരുടെ. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കേട്ടിട്ടുണ്ട് ആ ഗുരുവിന്റെ. അപ്പുള്ളി അത്ര വീണതല്ല. ഓഹോ, ഇവിടെ നിന്നല്ലേ? ഓ, ഇവിടെ നിന്ന് പുള്ളി പാടിയതല്ലേ? തൻസൻ പാട്ടുപാടി മഴ പെയ്ച്ച സ്ഥലമാണോ അക്ബറിന്റെ കൊട്ടാരത്തിലെ അച്ഛൻ? നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തടാകം ഉണ്ടല്ലോ, ഈ തടാകത്തിൻ്റെ നടക്ക് കാണുന്ന ആ ഒരു ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് താൻസൻ പണ്ട് പാട്ടുപാടി
മഴ പെയ്ച്ച് ആ സംഭവം അത് നടന്ന ഒരു അങ്കണമാണ്. അപ്പോൾ ചരിത്രമായിട്ടൊരു സംഭവം നടന്ന ഒരു അങ്കണത്തിലാണ് നമ്മളിപ്പോൾ നിന്നത്. പണ്ട് കാലത്തെ ഈ കൊട്ടാരങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കഥകളൊക്കെ വായിക്കുമ്പോൾ കൊട്ടാരം നമ്മൾ ചിത്രകഥയിൽ ഇങ്ങനെ വരച്ച കണ്ടിട്ടുള്ള ഇത് കണ്ടപ്പോൾ ഒരു അതിശയം തന്നെ കേട്ടോ സംഭവം. നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടുത്തെ മസ്ജിദിലാണ് കേട്ടോ. അതായത് അന്നത്തെ കാലത്ത് ഇവർക്കിടെ ഒരു സൂഫി വര്യനായിട്ടുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്ന. അതായത് മിക്കവാറും രാജാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു ഗുരുവര്യൻ ഉണ്ടാവില്ലോ, അതുപോലത്തെ അതിന് തുല്യമായിട്ടുള്ളൊരു സന്യാസിയായിരുന്നു ഇവിടെ വന്നിട്ടുള്ള സലിം എന്ന പേരായിട്ടുള്ള ഒരു ആള്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് ഈ അക്ബറിന് ഒരു പുത്രൻ ഉണ്ടാവുന്നത്. അതായത് ഇതിനു മുമ്പ് സത്യത്തിൽ മൂന്ന് മക്കളുണ്ടായിരുന്നാണ് ചരിത്രത്തിൽ പറഞ്ഞത്. അതിന് രണ്ട് മക്കളും ജീവനോടെ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ജനിച്ചപ്പോൾ തന്നെയോ മറ്റുള്ള സമയത്തോ മരിച്ചു പോയത് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ മരിച്ച് പോണ ഇതുകൊണ്ട് ഒരു ദൈവികമായിട്ടുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണെന്നുള്ള രീതിയിൽ ഈ സലിം മറ്റേ ഒരു ഗുരുവര്യൻ്റെ അടുത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഇവർക്ക് ഒരു പുത്രനുണ്ടാകുന്നത്. ജഹാംഗീർ എന്ന പേരായിട്ടുള്ള രാജാവ് പിന്നീടുണ്ടായ ആ തലമുറയിൽ മുഗൾ രാജാവായ ജഹാംഗീർ ഉണ്ടാകുന്നത് ഈ പള്ളിയിൽ ഉണ്ടായിരുന്ന സലിം എന്ന് പറഞ്ഞ ഗുരുവര്യനിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ബഹുമാന സൂചം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പള്ളി പണിതു കൊടുത്തതാണ് ഈ മസ്ജിദ്. ഈ ജമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ദുബായ് ദർവാസ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കവാടമുണ്ട് കേട്ടോ. അത് കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. റെഡ് സ്റ്റോൺ വിരിച്ച ഒരു വലിയ അംഗണം ഉണ്ടോ. ഇതിൻ്റെ നാല് പാടും കവാടങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഫ്രണ്ടിലെ കവാടം ഗംഭീര ഒരു സംഭവം ഉണ്ടോ. ഫത്തേപൂർ സിക്രിയിലെ ഫത്തേപൂർ എന്ന് പറഞ്ഞ ദേവാലയം ഉണ്ടത്. ഇവിടെയാണ് സലിം ഗുരു, അക്ബറിൻ്റെ സലിം ഗുരു പ്രാർത്ഥന നടത്തിയിട്ടിരുന്ന പള്ളിയാണിത്. ഈ പള്ളിയിൽ പ്രാർത്ഥിച്ച് ഗുരു അവിടെ ചരട് കിട്ടിയതിന് ശേഷമാണ് അക്ബറിന് പുത്രഭാഗ്യം ഉണ്ടാകുന്നത്. ആദ്യം സലിം എന്ന് പേര് നൽകിയ ആ ഇത് പിന്നീട് ജഹാംഗീർ എന്ന് മാറ്റി. അപ്പോൾ ആ സല ആയതുകൊണ്ട് തന്നെ ഇവിടെ മക്കൾ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുന്ന ആളുകൾ. അവിടെ ഒരു വൈറ്റ് ഇത് കണ്ടോ, മാർബിൾ കളറിൽ, അതാണ് സലിം ഗുരുവിൻ്റെ ആരാധനാലയം. ഈ സൂഫിവരിൻ്റെ ഖബർ ഇരിക്കുന്ന സ്ഥലമാണ്, ഖബറിടമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ മാത്രം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ. ഇവിടുത്തെ ക്ലാഡിങ്ങും അതുപോലെ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ അക്ബറിൻ്റെ കാലത്തിന് ശേഷം സംഭവിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു ഭാഗം മാത്രം വൈറ്റ് ചെയ്തതായിരിക്കും. നമ്മളിപ്പോൾ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം കാണാനായിട്ടുണ്ടോ, ബുലൻ ദർവാസ എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ കവാടം കാണാനാണ്. ഇത് മലയുടെ അടിവാരത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഗാംഭീരമായൊരു നിർമ്മിതിയാണിത്. എന്താ ഈ കവാടത്തിൻ്റെ ഒരു ഭീകര വലിപ്പം എന്ന് നോക്കിയേ. ഇതെല്ലാ ഇവരുടെ കോട്ടകളിലും ഇതുണ്ടെങ്കിലും ഇത്രയും വലിപ്പമുള്ള ഒരു കവാടം എനിക്ക് തോന്നുന്നു ഈ ഫത്തേപൂർ സിക്രിയിലെ ഈ മസ്ജിദിൻ്റെ മുമ്പിൽ മാത്രമാണുള്ളതെന്നാണ് എൻ്റെ അറിവ്. എന്താ നോക്കിയാൽ അതിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ ഒരു പ്രൗഢി. അത് പ്രത്യേകിച്ച് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാവുന്നത് ഈ മലയുടെ താഴ്വരയിൽ നിൽക്കുമ്പോഴാണ്. ഈ ഫത്തേപൂർ എന്ന വില്ലേജിൻ്റെ താഴ്വരയിൽ നിന്നും ഈ മസ്ജിദിൻ്റെ കവാടം കാണുമ്പോൾ അതൊക്കെ അടുത്ത് അടിയിൽ ആളുകൾ നിൽക്കുന്നതും കൂടി കാണുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് അതിൻ്റെ താരതമ്യം ചെയ്യുമ്പോഴാണ് ആളുകളുടെ വലിപ്പവും ഈ കവാടത്തിൻ്റെ വലിപ്പവും തമ്മിലുള്ള അത് മനസ്സിലാവണമെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പറഞ്ഞ സലിം ഗുരുവിന്റെ ദർഗ അല്ലെങ്കിൽ മസ്ജിദ് ഒക്കെ ഉണ്ട് ഈ കാണുന്നത്. ഗുലുവ ദർവാസ എന്നാണ് അതിനെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാതിലാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ കണ്ട ബ്ലാക്ക് അത് ടോയ്ലറ്റ് കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞത്. ഓ അതെ, ഓക്കെ ഓക്കെ. ഇത് ഈ ലോക്കലേതിനും
പഴയ ഗുരുക്കന്മാരുണ്ടല്ലോ അവരുടെ ടോമാരികളും. ഇവിടെ മുറ്റം നിറച്ച് റെഡ് സ്റ്റോൺ തന്നെയാണ് കേട്ടോ പാഴ് വെക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് അതായത്, കാരണം കോട്ട പണിതേക്കുന്നതും റെഡ് സ്റ്റോൺ, അതുപോലെ ഇതിൻ്റെ അങ്കണവും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ആ അത്ഭുത നിർമ്മിതിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിവിടെ പോരാം കേട്ടോ. തിരിച്ച് നമുക്ക് താഴത്തേക്ക് പോകാനായിട്ട് സമയം ഇനി ഇവിടെ നേരെ ആഗ്രയ്ക്ക് പോകണം. ആഗ്ര ഇന്ന് വൈകിട്ടെത്തും, ഉച്ചയായിട്ടുള്ളൂ, ചിലപ്പോൾ രണ്ടര വൈകിട്ട് മുമ്പ് എത്തും. അങ്ങനെ എത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ താജ്മഹൽ കാണുക എന്നുള്ളൊരു ദൗത്യം കൂടിയുണ്ട്. എന്തല്ല ഈ കൊറിഡോറിൻ്റെ ഒക്കെ ഒരു വലിപ്പം, ഒരു പള്ളിയങ്കണത്തിൻ്റെ കൊറിഡോറാണ് ഒരു ഭീകര സൃഷ്ടിയാട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മലയുടെ അടിവാരത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ട ആ കോട്ടവാതിൽ ഇവിടുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭീകര വലിപ്പം മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് കാണുമ്പോഴാണ്. ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ അത്. ഈ അക്ബറിന്റെ കൊട്ടാരത്തിലെ കഥകളൊക്കെ നമ്മൾ അമർചിത്ര കഥകൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് നേരിൽ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. ഈ ഫത്തേപൂർ സിക്രി എന്ന ഈ ഇതൊരു വില്ലേജാണ്. അപ്പൊ ഇവിടെ വരാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് ബസ്സില് താഴെ അടിവാരത്തിലേക്ക് വരാണ്. ഇനി ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചില് ഞങ്ങൾക്ക് ആഗ്ര പിടിക്കണം, അവരിന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ നമ്മൾ ഫത്തേപൂർ സിക്രി കണ്ടിറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായത് സിക്രി എന്ന് പറഞ്ഞാൽ അവരുടെ ആഭ്യന്തര കാലാലയ രാജാവ് ഭരിച്ചിരുന്ന അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാന ടീമുകളൊക്കെ പാടാൻ ഭരിച്ചിരുന്ന സ്ഥലമാണ് സിക്രി. അവിടെ തന്നെയാണ് ജോധാബായുടെ പാലസ്. പിന്നെ മറ്റു രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അറിയും. പിന്നെ ഒരു ചെറിയൊരു മലയാളം ഈ ഒരു മലയേ ഉള്ളൂ ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മലയിലാണ് നമ്മൾ നോക്കുന്നത്. കാരണം സേഫ്റ്റി മെഷറിൽ അവർക്ക് കാണത്തക്ക പോലെ അറ്റാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി ഇതുവഴിയാണ് അങ്ങനെ വഴി ഇതുവഴിയായിരുന്നു. ഇത് ഫത്തേപൂർ സിക്രിയിലേക്കുള്ള ചെറിയ കവാടം ഉണ്ടോ, അപ്പോൾ അതുകൂടി ക്രോസ് ചെയ്ത് ഞങ്ങൾ ആ വില്ലേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ധാബയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആഗ്രയിലാണ് എത്താനുള്ളത്. ഇപ്പോൾ ആഗ്ര തന്നെയാണ്, പക്ഷേ ആഗ്രയുടെ ബോർഡറിലാണ് ഫത്തേപൂർ സിക്രി ഇരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ശരിക്കും നമ്മൾ കാണാൻ എന്തിനാണ് ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പ് നമ്മൾ തിരഞ്ഞെടുത്തത്, അത് കാണാൻ, അല്ലെങ്കിൽ ആ അത്ഭുതം കാണാൻ, ആ മഹാത്ഭുതം കാണാനുള്ള നമ്മൾ ഏറ്റവും എക്സൈറ്റ് ആയിരിക്കുന്ന ഈ യാത്രയിലെ പ്രധാനപ്പെട്ട മോണുമെൻ്റ് താജ്മഹൽ തന്നെയാണ്. നമ്മുടെ അടുത്ത വീഡിയോ താജ്മഹലാണ്. മഹാത്ഭുതം കാണാനുള്ള യാത്ര അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്.